السلام عليكم ورحمة الله وبركاته. تجويد القرآن الكريم Practical Class R. കഴിഞ്ഞ ക്ലിപ്പിൽ ആറാമത്തെ മഖ്റജാവുന്ന നാവിൻ്റെ മധ്യവും അതിനോട് നേരിടുന്ന മേലെ എന്നാക്കും. ആ മഖ്റജിൽ നിന്നു വരുന്ന മൂന്ന് അക്ഷരങ്ങളിൽ ജീമാണ് നമ്മൾ വിശദീകരിച്ചത്. അൽഹംദുലില്ലാഹ്, രണ്ടാമത്തെ അക്ഷരമായ ഷീനെ പറ്റി ഒരൽപ്പം പറയാം. എങ്ങനെയാണ് ഷീൻ പറയേണ്ടത്? അറബിയുടെ സ്ഫുടമായ ഷീൻ എങ്ങനെയാണ് നമുക്ക് ഉച്ചരിക്കാൻ കഴിയുക എന്ന് നോക്കാം. അപ്പോൾ നാവിൻ്റെ മധ്യം കൊണ്ട് പറയുമ്പോൾ തന്നെ പ്രധാനമായും സൂക്ഷിക്കേണ്ട വിശേഷണങ്ങൾ: ഒന്ന്, ഹംസ്. ഉച്ചാരണ സമയത്ത് അക്ഷരത്തോടൊപ്പം മഖ്റജിൽ കാറ്റ് നടക്കണം. ഷ, നമുക്കറിയാം ഷ, കാറ്റ് നടക്കാതെ ആരും അങ്ങനെ ഉച്ചരിക്കാറില്ല. ഷ. രണ്ടാമതായിട്ട് റിഹുവിന്റെ അക്ഷരമാവുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദം നടക്കണം. അഷ്, അഷ്. അപ്പൊ കാറ്റും ശബ്ദവും നടക്കുന്ന അക്ഷരമാണ് ഷീൻ. മൂന്നാമതായിട്ട് ഇസ്തിഫാൽ, അതായത് അക്ഷരം പറയുന്ന സമയത്ത് നാവിന്റെ മുരട് മേലോട്ട് ഉയരരുത്, അപ്പോൾ ഷോ എന്നായിപ്പോ. നമ്മൾ പലപ്പോഴും ഓതുമ്പോൾ മലയാളം പോലെയും മറ്റൊക്കെ മിന ഷോ കിരീൻ, ഷകൂറോ, മിന ഷൈത്താനി എന്നൊക്കെ ആവാറുണ്ട്. അപ്പൊ അത് പറയാതെ വളരെ ലൈറ്റാക്കി ഷൈത്താനി മിൻ ഷർരി ഷാകിറോ ഇമ്മാ ഷാകിറോ ഷാകിറോ. അപ്പൊ നേർപ്പിച്ച് പറയണം, തർക്കീഖാക്കണം എന്ന് അതുകൊണ്ട് മനസ്സിലാവും. ഷീന് മാത്രം ഉള്ള അറബി അക്ഷരങ്ങളിൽ ഷീന് മാത്രമുള്ള ഒരു പ്രത്യേക വിശേഷണമുണ്ട്. അത് ഈ ഷീനെ മറ്റുള്ള അറബിയുടെ ഷീനെ മറ്റു ഭാഷകളിലുള്ള ഷീനിൽ നിന്ന് വ്യത്യസ്തമാക്കി നല്ല സുന്ദരമായൊരു ശബ്ദം ആക്കി തീർക്കുന്നു. എന്താണ് ആ വിശേഷണം എന്നറിയോ? ജസ്രിയയിൽ പറഞ്ഞു, തഫഷി എന്ന വിശേഷണം കൊടുക്കണം. തഫഷി എന്ന് പറഞ്ഞാൽ നാവിന്റെ മധ്യമാകുന്ന മഖ്റജിൽ നിന്ന് നാവിന്റെ തല വരെ, വാഇന്റെ മഖ്റജ് വരെ എന്നാണ് കിതാബ് പറയുന്നത്. ഇൻതിഷാറു റീഹ്, കാറ്റ് പരന്നു നടക്കുക. അപ്പോ പരന്നു നടക്കുക എന്ന് പറഞ്ഞാൽ ഷ നോക്കൂ, ശരിക്കും മഖ്റജിലോട്ട് ശ്രദ്ധിക്കൂ. ഷ, ഷി, ഷു, അഷ്. ഷ, ഷ, ഷി, ഷ, ഷുൻ. ഷ, ഷി, ഷ, ഷുൻ. ഷ, ഷ, ഷി, ഷുനൽ. ഷ, ന, ഷുന. ഷ നല്ല ഭംഗിയാണ് അറബിയുടെ ഷീൻ കേൾക്കാൻ. മഷ്കൂർ, മഷ്കൂർ. ഷാകിറ, മിന ഷൈത്താനി, മിന ഷൈത്താനി റജീം. മിൻ ഷർരി മാ ഖലഖ വകാന സഅയുഹും മഷ്കൂറ, മഷ്കൂറ. വഖലീലു മിൻ ഇബാദിയ ഷക്കൂർ. മിൻ ഷർരി, ഇതാണ് ഷീനിന്റെ ഉച്ചാരണം. ഈ കാറ്റ് പരന്ന് നടത്തിക്കൊണ്ട് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുവെ രണ്ട് ഷീൻ ഉണ്ട്. ഒന്ന് പശു, മേശ എന്നൊക്കെ പറയുന്നതും മറ്റൊന്ന് കൃഷി എന്ന് പറയുന്ന ഒരു കുറച്ചൊരു നാവ് ഇങ്ങനെ കുഴിഞ്ഞു പറയുന്ന ഒരു ഷീൻ. അപ്പൊ ആ കൃഷി എന്നൊക്കെ പറയുന്ന ഷീനിലോട്ട് പോവാറുണ്ട് ചില ആളുകൾ ഉച്ചരിക്കുമ്പോൾ. എങ്ങനെ? മിന ഷൈത്താനി, മിന ഷൈത്താനി. അപ്പോൾ തഫ്ഹീമും ചെറിയ രൂപത്തിൽ വരും. അപ്പൊ രണ്ടും ഇല്ലാതെ ഷ എന്ന അറബിയുടേത് വേറെ തന്നെ ഷ, ഷ എന്ന് സുന്ദരമായി നേർപ്പിച്ച് കാറ്റും ശബ്ദവും നടത്തി തഫഷ്യയോടുകൂടി ഉച്ചരിക്കാൻ ശ്രമിക്കണം. ഈ തഫഷ്യ നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും കൊണ്ട് കേൾക്കാതെ മിനഷ്ഷൈത്താനിർ റജീം, മിനഷ്ഷൈത്താനി. അപ്പൊ കാറ്റ് നടക്കലും ഇല്ല, തഫഷ്യയും ഇല്ല അല്ലേ. അപ്പോ എന്നൊന്നും കേൾക്കാത്ത ഒരു ഷീൻ ഖുർആനിൽ വരാൻ പാടില്ല. മീനഷ്. ഈ കാറ്റ് പരന്ന് നടക്കുക നാവിന്റെ തല വരെ എന്ന് പറഞ്ഞത് ശബ്ദാവുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവും അല്ലെ, കൂടുതൽ വെളിവാകും. മീനഷ് ഷൈത്താനി.
അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സുക്കൂനാവുമ്പോഴാണ് പിന്നീട് കൂടുതൽ വെളിവാവുന്നത്. പിന്നെ ഹറക്കത്തുള്ള അവസ്ഥയിൽ മൂന്നാമത്തെ അവസ്ഥ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഷാകിരീൻ എന്ന് പറയാൻ പാടില്ല, തഫ്ഹീമാക്കി മലയാളം പോലെ അങ്ങനെയും പറയാൻ പാടില്ല. ഖുർആനിലെ ഷീനിന്റെ ശബ്ദമാണ് നേരത്തെ പറഞ്ഞത്. എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് മിനശ്ശൈത്വാനി. ചെറിയ സൂറത്തുകൾ എടുത്താൽ മീൻ ഷെറി, അതേപോലെ സൂറത്തുൽ കൗസർ, നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന സൂറത്ത്, ഇവിടെ മലയാളികൾക്ക് പലപ്പോഴും സംഭവിക്കാറുള്ള മറ്റൊരു പിഴവ് എന്താണ്? നേരത്തെ ജീം ശരിക്കും ശ്രദ്ധിക്കുക, ജ എന്ന് ശരിയായ മധ്യം കൊണ്ട്, നാവിന്റെ മധ്യം കൊണ്ട് പറയേണ്ടത് ഒരല്പം മുന്നോട്ട് വന്നാൽ എന്താവും? ഛ എന്നായിപ്പോ അല്ലെ. റജീം, അതൊന്ന് ബാക്കോട്ട് പോയി കറക്റ്റ് മധ്യത്തിലേക്ക് വന്നാൽ റജീം എന്ന് സുന്ദരമായി നമുക്ക് പറയാൻ കഴിയും കാറ്റ് നടക്കാതെ പറയുമ്പോൾ. അതേപോലെ ഷീനിന് ആ ജ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടുവരണം. അത് നമ്മളറിയാതെ പലപ്പോഴും ശനിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒരല്പം മുന്നോട്ടാണ് ഛ പറയുന്ന സ്ഥലം കൊണ്ടാണ് ആ പറയുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് പലരും ഓതുമ്പോൾ മീൻ ശരി മാ ഖലഖ മീൻ ശരി നഫാസാത്ത്, ഒരു പകുതി ഷീനാവുന്നുണ്ട് പകുതി സീനും. അപ്പൊ ആ ഒരു ഉച്ചാരണവും ഒരിക്കലും വരാതെ നല്ല സുന്ദരമായി സ്ഫുടമായി മീൻ ഷരി എന്ന് നാവിന്റെ മധ്യം കൊണ്ട് തന്നെ മേൽ പറയപ്പെട്ട സിഫത്തുകൾ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം. അപ്പോ ഛ ജീം ഛ ആവുന്നത് പോലെ ഷായുടെ മഹ്റജ് നമ്മളറിയാതെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ മീൻ ശരി മസ്കൂറ ഇങ്ങനെയൊക്കെ ഇന്ന ശാനി അക എന്ന് ആയി പോവാറുണ്ട്. അതും സംഭവിക്കാൻ പാടില്ല. പിന്നെ സാധാ സീന് പോലെ എപ്പോഴും ഓതുന്ന, ചെറുപ്പത്തിലേ ഓതിപ്പഠിച്ച സൂറത്തുകളിലെയോ ആയത്തുകളിലെയോ പദങ്ങളെ, ഷീനുള്ള പദങ്ങളെ സീനുണ്ട് പലരും വായിക്കാറുണ്ട്. ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് പറയണം. ഖുർആനിലും കൂടി വന്നിട്ടുള്ളൊരു പദമാണ്. എപ്പോഴും പറയുമ്പോഴും അത് വലിയൊരു ദിക്റാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ള. എന്നൊക്കെ അറബികൾ പറയുമ്പോൾ വളരെ സുന്ദരമായി പറയും മാഷാ അല്ലാ, ഷ അതാണ് ശരിയായ ഷീൻ. നമ്മൾ പറയും മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ എന്ന് പറയും. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ സീനുമല്ല ഷീനുമല്ല. അപ്പൊ അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് അത് മുന്നോട്ട് നീങ്ങിയിട്ടാണ് മഖ്റജ്. ശരിക്കും മധ്യത്തിലോട്ട് ജ എന്ന് ഉറപ്പിച്ച് പറയുന്ന സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഷ എന്ന് സുന്ദരമായി നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ആ കാര്യം പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് കുഴപ്പം. അഷ്ഹദു നോക്കൂ എന്ത് ഭംഗിയാണ് അഷ്ഹദു. ഈ ഒരു ഭംഗി ഖുർആനിന്റെ പദങ്ങളിലും അക്ഷരങ്ങളിലും ആയാത്തുകളിലും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ആയത്തുൽ കുർസി ഓതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ അഷ്ഷഫീഉൽ അബ്ത്വഹി ഷഫീഉന വർസുഖ്നാ ഷഫാഅതഹു ഷഫാഅതഹു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഷഫാഅതഹു എന്ന കൃഷി എന്ന് പറയുന്ന അതുമല്ല, ഷഫാഅതഹു എന്നുള്ള വളരെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ന്യൂനതയുള്ള ശീനും അല്ല ഷ. അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അങ്ങനെ സുന്ദരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നിങ്ങളുടെ ഖുർആനെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഭംഗിയാക്കണം. മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഇഖ്റഉൽ ഖുർആന ബി ലുഹൂനിൽ അറബി വ അസ്വാതിഹ, അറബികളുടെ അറബി അൽ അറബുൽ അർബ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ജസീറത്തുൽ അറബിൽ ഉണ്ടായിരുന്ന ഏറ്റവും ടോപ്പ് അറബി ഭാഷയുടെ അപ്പോസ്തലന്മാർ അവർ അവരുടെ ബൈത്തുകളും
സംസാരങ്ങളൊക്കെയാണല്ലോ അറബി ഭാഷയുടെ ഗ്രാമറിലും മറ്റൊക്കെ പണ്ഡിതന്മാർ അവലംബിച്ചത്. അപ്പോൾ അവരുടെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ഫസീഹായിരുന്നു. ആ അവിടുത്തെ സന്നിധിയിൽ അൽ ഹദറത്തുൽ നബവിയ്യത്തുൽ അഫ്സഹിയ്യ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ആ ഹദറത്തിൽ നിന്ന് വന്നിട്ടുള്ള ഉച്ചാരണത്തെ വരച്ചു കാണിക്കുകയാണ് ഈ കാറ്റ് നടക്കുക, ശബ്ദം നടക്കുക, തഫഷി ഉണ്ടാവുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ നേർപ്പിച്ചു പറയുക, സ്തിഫാൽ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സുന്ദരമായ പ്രൊണൗൺസിയേഷൻ നമ്മുടെ അറബി ഭാഷയ്ക്ക് മൊത്തത്തിലും പ്രത്യേകിച്ച് ഖുർആനിലും നിർബന്ധമായും ഞാൻ പാലിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ നമുക്കുണ്ടാവണം. അങ്ങനെയാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഖിറാഅത്ത് സുന്ദരമായ അറബി ഭാഷയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതും അത് തന്നെയാണ്. നിങ്ങൾ അക്ഷരത്തെ സുന്ദരമാക്കി തഹ്സീൻ ചെയ്ത് തർത്തീലാക്കി ഖുർആനെ ഓതണം. വറത്തൽനാഹു തർത്തീല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സുന്ദരമായി ഖുർആനെ ഓതാൻ അതിനുവേണ്ട ഏറ്റവും വലിയ ഉദ്ദത്തായ ഒരുക്കമായ ഈ അക്ഷരങ്ങളെ നന്നാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നിഹായയിൽ പറഞ്ഞ മറ്റൊരു സ്ഥലം, വഖഫ് ചെയ്യുമ്പോഴും ഇതേ സ്വഭാവം നമ്മൾ കൊണ്ടുവരണം. വഖഫ് ചെയ്യുമ്പോൾ അശ്രദ്ധമായി പോവരുത്, അഷ് എന്ന് തന്നെ വെളിവാക്കണം. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലം ശ്രദ്ധിക്കാനുള്ളത്, ഷീനിന്റെ അതേ മഖ്റജിൽ നിന്ന് വരുന്ന ജീം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉച്ചാരണം ഒന്നുകൂടി സൂക്ഷിച്ച് ഭംഗിയാക്കണം, ഷീന്റെ ഉച്ചാരണം വ്യക്തമാക്കണം. ഉദാഹരണം, ഫീമാ ഷജറ ബൈനഹും രണ്ടൊരേ മഖ്റജാണല്ലോ, സിഫത്തു കൊണ്ടാണല്ലോ വ്യത്യാസപ്പെടുന്നത്. അതേപോലെ ഇന്ന ഷജറത്തസ്സഖൂം والشجرة الملعونة في القرآن وشجرة تخرج ഇങ്ങനെ ജീമിനടുത്ത് വരുമ്പോൾ ഇനി വളരെ പ്രധാനപ്പെട്ടൊരു നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നാലാമതായിട്ട് عند مجاورة الحروف المستعلية وما شابهها തഫ്ഹീമാക്കി വണ്ണിച്ചു പറയേണ്ട അക്ഷരങ്ങളുടെ അടുത്താണ് ഷീൻ വരുന്നതെങ്കിൽ ഷീനും എന്താവും? തഫ്ഹീമായി പോവുന്നത് സൂക്ഷിക്കണം. ഉദാഹരണം, സൂറത്തുൽ ജിന്നിൽ ഇവിടെ ഷഖഖ്നൽ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഖാഫിനെ നമ്മൾ തഫ്ഹീമാക്കുന്നുണ്ട് അല്ലേ, കാരണം ഫഖമായ അക്ഷരമാണല്ലോ. അപ്പൊ ഷീൻ കൂടി അതിൽ അങ്ങോട്ടായി പോവരുത്. ഷീൻ നേർപ്പിച്ചു പറയേണ്ട അക്ഷരമായതുകൊണ്ട് അതിന്റെ സ്വഭാവം നഷ്ടപ്പെടാതെ ഖാഫിനെ തഫ്ഹീമാക്കണം. അപ്പൊ ഷീനെ തർഖീഖാക്കി എങ്ങനെ ഓതും? സും അബസ വതവല്ല എന്ന സൂറത്തിൽ സും ഷഖഖ്നൽ അർദ ഷഖ്ഖ. ഇപ്പൊ ഷീനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്തിഫാൽ കൊടുത്തു നേർപ്പിച്ചു പറഞ്ഞു. അതേപോലെ സൂറത്ത് യൂസുഫില് എന്ന് പറയുമ്പോ എന്ന് ഷീനെ കൂടി തഫ്ഹീം വന്നു പോകരുത്. ഷീൻ എപ്പോഴും നേർപ്പിച്ചു പറയണം. ലൈറ്റായി അതേപോലെ തന്നെ സൂറത്തുൻ നൂർ, അല്ലാഹു നൂറു സമാവാതി എന്ന ആയത്തില് ഷർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. അപ്പൊ ഷർഖിയ്യ എന്നാവരുത്, റബ്ബുൽ മശ്രിഖൈനി എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ. ഇവിടെ തഫ്ഹീമായി പോകും, കാരണം റാഉം ഖാഫും മുഫഖമാണല്ലോ. അപ്പൊ എങ്ങനെ പറയണം?
ഷർഖിയ ഷർഖിയതി വല ഗർബിയ. ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷ ഷി ഷു ഷു അഷ് ഇതാണ് നല്ല സുന്ദരമായ അറബിയുടെ ഷീൻ. അത് ഖുർആനിലെ എല്ലായ്പ്പോഴും അത് തുടക്കത്തിൽ വന്നാലും സുക്കൂനായി വഖഫ് ചെയ്താലും ഷദ്ദോടുകൂടെ വന്നാലും എല്ലാ സ്ഥലങ്ങളിലും പോലത്തെ സ്ഥലങ്ങളിലൊക്കെ സുന്ദരമായി പറയുക. തഖബ്ബലല്ലാഹ്.